നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലോകം മുൾമുനയിലാണ്. 2020 കൊറോണ മഹാമാരി വിതച്ച വ്യാധി ദുഃഖം അതിൽ നിന്നും ഇതുവരെ ലോകം മാറിയിട്ടില്ല. ഇപ്പോഴും ആശങ്കകൾ അവശേഷിക്കുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുമോ, ലോകം മറ്റൊരു യുദ്ധം 2021-ന്റെ തുടക്കത്തിൽ തന്നെ കാണേണ്ടി വരുമോ എന്ന പേടിയിലാണ് ലോക ജനതയാകെ. പ്രത്യേകിച്ചും യുഎസും ഇറാനും കൊമ്പ് കോർക്കുകയാണോ എന്ന സംശയം. ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയെ ചൊല്ലി അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഭിന്നത ഉണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നൊരു സത്യം കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ആക്രമണത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി അമേരിക്ക ആണവശേഷിയുള്ള B-52 ബോംബർ വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് പറത്തിയിരുന്നു എന്നുള്ള വാർത്തയെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ലോക നേതാക്കൾ, ലോക ജനത ഉറ്റുനോക്കുന്നത്. ഇറാനിലെ കരുത്തുറ്റ നേതാവായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഭരണകൂടം വധിച്ചതിന്റെ വാർഷികമായ ജനുവരി 3-ന് ഇറാൻ അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലാണ് പെന്റഗൺ ഇപ്പോഴുള്ളത്. ഇതിനെതിരെ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഗൾഫ് മേഖലയിലേക്ക് പോർ വിമാനങ്ങൾ അയച്ചത്. ഇറാൻ ഭരണകൂടവും അവരുമായി ബന്ധപ്പെട്ട ഭീകര ഗ്രൂപ്പുകളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇറാഖിലേക്ക് ഹ്രസ്വദൂര മിസൈലുകൾ ഇറാൻ എത്തിക്കുന്നതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മേഖലയിൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചതും. അധികാരത്തിന്റെ അവസാന നാളുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് മുതിരുമോ എന്നതായിരുന്നു ലോകം കാത്തിരുന്നത്. അമേരിക്ക ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ജാവേദ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ആരോപിച്ചതും. കോവിഡിനെതിരെ പോരാടേണ്ടതിന് പകരം B-52 ബോംബറുകൾ പറത്തി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് ഷെരീഫ് പറഞ്ഞിരുന്നു. പുതുവർഷത്തിൽ അമേരിക്കക്കാർക്ക് മുഴുവൻ ദുഃഖാചരണത്തിന് ഇടയുണ്ടാക്കരുതെന്ന് സൈനിക ഉപദേഷ്ടാവ് മേജർ ജനറൽ ഹൊസൈൻ ദെഗാൻ ട്രംപിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. December 21-ന് ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തതോടെ ഏത് നിമിഷവും തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. ഒരു അമേരിക്കക്കാരനെങ്കിലും മരിച്ചാൽ ഇറാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മേഖലയിലേക്ക് ആണവ പൂർവ്വ വിമാനങ്ങൾ പറഞ്ഞത്. December 21-ന് ആണവശേഷിയുള്ള അന്തർവാഹിനി പേർഷ്യൻ ഗൾഫിലേക്ക് അമേരിക്ക അയച്ചിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിലാണ് ഖാസി സുലൈമാനി മരിച്ചത്. തുടർന്ന് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ലോകം പേടിയോടെ വീണ്ടും ഉറ്റുനോക്കുകയാണ്. വീണ്ടും ഇറാൻ US സംഘർഷമാണോ എന്ന്.